ഇന്ന് നമുക്ക് ഇടിയൻചക്ക തോരം തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ ചക്ക തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരല്പം വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ചക്കയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്ക അതിനുശേഷം മാറ്റിവെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നാലോ അഞ്ചോ ചുവന്നുള്ളിയും എരിവിന് ആവശ്യമായ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്നോ രണ്ടോ തവണ ഒന്ന് പൾസ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചിറകിയ നാളികേരവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നോ രണ്ടോ തവണ ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക ഒരുപാടങ്ങ് അരഞ്ഞു പോരുതേ ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ഉഴുന്നും ഒരല്പം അരിമണിയും പൊട്ടിക്കുക ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം ഒന്ന് നല്ലതുപോലെ വലിച്ചെടുക്കാം അവസാനമായി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ രുചികരമായ ഇടിയൻ ചക്ക റെഡി